അതെ, വീട്ടിലിരുന്ന് സംസാരിച്ചാൽ ശരിയാവില്ല. അടാ ഇങ്ങോട്ട് വരാമെന്ന് വിചാരിച്ചത്. മോളിപ്പോ ചിറ്റിരയുമായി നല്ല ഫ്രണ്ട്ഷിപ്പിലല്ലേ? അതെ. മോൾ എന്ത് പറഞ്ഞാലും ചിറ്റിര ഇപ്പോ അനുസരിക്കും അല്ലേ? എന്നാണ് എന്റെ വിശ്വാസം. എങ്കിൽ മോൾ എനിക്ക് ഒരു ഉപകാരം ചെയ്യണം. പറഞ്ഞോ. ചിത്രയെ എങ്ങനെയെങ്കിലും മരുതൻ കാട്ടിൽ ഒന്നെത്തിക്കണം. മരുതൻ കാട്ടിലോ? എന്തിന്? അതൊക്കെ ഉണ്ട്. ഒരു ഫോട്ടോഷൂട്ട് ഉണ്ടെന്ന് പറഞ്ഞാ മതി, അവള് വിശ്വസിച്ചോളൂ. മരുതൻ കാട്ടിൽ ഡേഞ്ചർ സ്ഥലമല്ലേ? ഫോട്ടോഷൂട്ട് വേറെ എവിടെയെങ്കിലും വെച്ച് നടത്തിയാ പോരെ? പോരാ, ഡേഞ്ചർ സ്ഥലം ആയതുകൊണ്ടാ അവിടെ തന്നെ കൊണ്ടുവരണമെന്ന് പറഞ്ഞത്. ഇത് വേറെന്തോ പ്ലാൻ ആണല്ലോ. എന്താ അങ്കിളെ, എന്തിനു വേണ്ടി ചിത്രയെ അവിടെ എത്തിക്കണമെന്ന് പറഞ്ഞത്? ഇനി ഞാൻ ഒന്നും മറച്ചു വെക്കുന്നില്ല. മോളെ, മോളുടെ അച്ഛൻ വിനയൻ ഇപ്പോൾ ജയിലിലാണെന്ന് അറിയാമല്ലോ. അച്ഛമ്മയും പോലീസ് അറസ്റ്റ് ചെയ്യാൻ പോവാ. ഇല്ലെന്നാണല്ലോ ഞാൻ മനസ്സിലാക്കിയത്. ഇപ്പൊ പഴയ പോലെ എന്റെ അച്ഛമ്മയും ചിത്രയുടെ അച്ഛമ്മയും തമ്മിൽ വഴക്കൊന്നുമില്ല എന്ന് മോക്ക് തോന്നുന്നതല്ലേ? സത്യം അതല്ല മോളെ. മോടെ അച്ഛമ്മയെ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കങ്ങൾ അണിയറയിൽ നടന്നുകൊണ്ടിരിക്കുക. അത് തടയണമെങ്കിൽ ഒറ്റ വഴിയേ ഉള്ളൂ. നമ്മൾ മോശക്കാരല്ലാന്ന് മല്ലിക മനസ്സിലാക്കണം. അതിനാ ചിത്രയും കൊണ്ട് മരുതം കാട്ടിൽ വരാൻ പറഞ്ഞത്. നമ്മളിങ്ങനെ എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ മോളുടെ അച്ഛമ്മയും ജയിലിലാവും. അച്ഛമ്മ ജയിലിൽ കിടക്കുന്നത് മോക്കിഷ്ടാണോ? അല്ല. ചിലപ്പോ അവർ അച്ഛമ്മയെ കൊല്ലുകയും ചെയ്യും. മല്ലികയെ വിശ്വസിക്കാൻ പറ്റില്ല മോളെ. കോടതി വെറുതെ വിട്ട കേസില പുതിയൊരു അന്വേഷണം പ്രഖ്യാപിച്ച് വിനയനെ മല്ലിക അകത്താക്കിയത് ഭയങ്കര പകയാ അവർക്ക്. അത് തീർക്കാൻ അവർ എന്തു ചെയ്യും? വിനയൻ കിടക്കുന്ന പോലെ പ്രതിഭ മാഡോൻ ജയിലിൽ കിടക്കരുത്. അതിനു വേണ്ടിയാ നമ്മൾ പലതും പ്ലാൻ ചെയ്യുന്നുണ്ട്. മോള് സഹകരിക്കണം. എല്ലാം മോളുടെ അച്ഛമ്മയ്ക്ക് വേണ്ടിയാ. എന്റെ പറയുന്നു, അച്ഛമ്മ ജയിലിലാവാതിരിക്കാനല്ലേ ചിത്രയെ മരുതം കാട്ടിൽ എത്തിക്കാം. കാട്ടിൽ എവിടെയാ എത്തിക്കേണ്ടെന്ന് ഞാൻ പറഞ്ഞു തരാം. മോൾ അതുപോലെ ചെയ്താ മതി. ശരി, ഗുഡ്. എന്നാ പോം ചെന്നു വണ്ടി കയറേ.